ചേലക്കര നിയോജകമണ്ഡലത്തിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പഴയന്നൂർ പൊട്ടൻകോടിൽ 60 സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്തി സജീവമാകുകയാണ് മുഹമ്മദ് കുട്ടിയും കുടുംബവും. ഒരു നല്ല കർഷകനാണെന്ന് പലതവണ തെളിയിച്ചതാണ് പഴയന്നൂർ പൊട്ടൻകോടിൽ തോപ്പിൽ തൊടിയിൽ മുഹമ്മദ് കുട്ടി. 66 വയസ്സിലും പച്ചക്കറി കൃഷിയിലൂടെയും പാവൽ കൃഷിയിലൂടെയും 100% വിജയം കൈവരിക്കുകയാണ് മുഹമ്മദ് കുട്ടി. മുഴുവനും പച്ചക്കറി കൃഷിയാണ് ഉള്ളത്. ഭാര്യ ആയിഷയും കൃഷിക്കൊപ്പം തന്നെയുണ്ട്. ജൈവവളമാണ് കൂടുതൽ ഉപയോഗിക്കുക, രാസവളം അത്ര ഇടാറില്ല. അങ്ങനെ ഇതൊന്നൊക്കെ കിട്ടിയിട്ടന്നെ ഞങ്ങൾ രണ്ട് പെൺമക്കളെ കെട്ടിച്ചു, ഒരു മോന് പെണ്ണ് കെട്ടിച്ച് ഒക്കെ ഇതിന്ന് പണിയെടുത്തിട്ട് കിട്ടുന്ന കാശും കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ ഗൾഫ് വേണമൊന്നും വരാനില്ല. അങ്ങനെ പണിയെടുത്തിട്ടൊക്കെ ജീവിച്ചു പോകണു. വെള്ളം ഇതില് കുഴൽക്കിണർ അടിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ 60 സെന്റ് സ്ഥലത്ത് ഞങ്ങൾ 4 കുഴൽക്കിണർ അടിച്ചു. ഇതിൽ ഏറെക്കുറെ കിട്ടുന്നതൊക്കെ ഈ മണ്ണിൻ്റെ അടിയിൽ ഇടാനേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളു. വെള്ളം ഇപ്പോൾ ഒരെണ്ണയിൽ ഒരു 1.25 മണിക്കൂർ അടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ നിർത്തിയിട്ട് പിന്നെ 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടുക. അപ്പോൾ പിന്നെ ഷാർട്ട് ചെയ്യും. അങ്ങനെ അടിച്ചിട്ട് കൂടാതെ കൂവ മഞ്ഞളും കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിക്ക് ആവശ്യമായ വെള്ളം കുഴൽക്കിണറിൽ നിന്നുമാണ് ലഭിക്കുന്നത്. തന്റെ കൃഷിയിൽ ഏറ്റവും വലിയ പ്രശ്നം കാട്ടുപന്നികളെ കൊണ്ടുള്ള ഉപദ്രവമാണെന്ന് മുഹമ്മദ് കുട്ടി പറയുന്നു. 1995 തൊട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് മുഹമ്മദ് കുട്ടി. കൊറോണ കാലമായതുകൊണ്ട് പച്ചക്കറികളുടെ വില കുറഞ്ഞതും ബുദ്ധിമുട്ടിലായി എന്നും അദ്ദേഹം പറയുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധനങ്ങൾക്ക് വിലയില്ല. ഇത് വന്നുകൊണ്ട് ഞങ്ങൾക്ക് വിൽപ്പന കുറഞ്ഞു, വില കിട്ടണില്ല. അപ്പോൾ അതാ കഴിഞ്ഞെല്ലാം കൂവ 50 രൂപയായി പോയി, ഇക്കലെ 30 രൂപയായിട്ടാണ് വിറ്റുപോയത്. അതുപോലെ മഞ്ഞൾ കഴിഞ്ഞാൽ 20-25 ഉണ്ടാകുന്നു, ഇപ്പോൾ 16 രൂപയുള്ളൂ. അപ്പോൾ ഈ കൊറോണ കാരണമാണെന്നാണ് ഇപ്പോൾ കടക്കാർ പറഞ്ഞത്. വിലയില്ല, സാധനങ്ങൾക്ക് വില കിട്ടുന്നില്ല. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോട്ടയം ഭാഗത്തേക്കാണ് കൂടുതൽ കയറിപ്പോയത്. കൊറോണ കാരണം അകലെ നിന്നുള്ള വണ്ടികളൊന്നും വരാതായി. അതാണ് വിലയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. അത് മുമ്പൊക്കെ നല്ല വില കിട്ടിയായിരുന്നതാണ്. മഞ്ഞൾ 17 രൂപയ്ക്കൊന്നും വിറ്റാൽ എങ്ങനെ മോലാവില്ല. ഇപ്പോൾ പണിക്കാർക്കന്നെ 350 രൂപയാണ് കൂലി. അവർക്ക് ചായ പിന്നെ 10 മണിക്ക് ചായ കടിയൊക്കെ ആകുമ്പോൾ 300-400 രൂപ അവർക്ക് കൂലിയാവും. അത് കൊടുക്കുമ്പോൾ നമുക്ക് പണിയെടുത്താൽ നമുക്കൊന്നും കിട്ടാനില്ല. പണ്തോണിക്കുണ്ട് അവിടെ ഒരാൾ പണിതോണ്ട് എന്തെങ്കിലുമൊക്കെ ജീവിച്ചു പോകണമെന്ന് മാത്രം. 1 മാസം മുൻപാണ് വിളവെടുപ്പ് നടത്തിയത്. യൂണിയൻ തൊഴിലാളിയായിരുന്ന മുഹമ്മദ് കുട്ടി പിന്നീട് ഗൾഫിലും ജോലിക്കായി പോയിരുന്നു. അവിടെ നിന്നും തിരിച്ചു വന്നതിന് ശേഷമാണ് കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. പഴയന്നൂർ പഞ്ചായത്തിലെ ആകെയുള്ള 22 കർഷക യൂണിറ്റുകളിൽ പൊട്ടൻകോട് യൂണിറ്റിന്റെ കർഷകനാണ് മുഹമ്മദ് കുട്ടി. തുടർച്ചയായി 12 വർഷവും VFPCK നല്ല കർഷകനുള്ള അവാർഡും നേടിയ ആളാണ് ഇദ്ദേഹം. CCV പഴയന്നൂർ.